വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ഓണം സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്ന് നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും ഷോപ്പിങ്ങിന് പോകാനോ സ്റ്റിച്ച് ചെയ്യാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. എങ്കിലും ഓണത്തിന് എന്തെങ്കിലും വെറൈറ്റി ലുക്സ് ട്രൈ ചെയ്യാനോ ഫോട്ടോസ് എടുക്കാനോ ഒക്കെ ആഗ്രഹമുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ഒരു അടിപൊളി ലുക്കാണ് ഞാനിന്ന് കാണിക്കുന്നത്. നമ്മുടെ കയ്യിൽ രണ്ട് സാരി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ലുക്കാണ്. നമുക്ക് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലുള്ള സാരിയും അതിന് മാച്ചാവുന്ന ഒരു മെറൂൺ സാരിയുമാണ് എടുത്തിരിക്കുന്നത്. ആ ഗോൾഡൻ യെല്ലോ സാരി ഞാൻ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് പ്ലേറ്റ്സ് എടുക്കുകയാണ്. ആദ്യം ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പ്ലേറ്റ്സ് എടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതേ ഇതുപോലെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അണ്ടർ സ്കേർട്ടിലേക്ക് ഒന്ന് കുത്തുവാണ്. അപ്പോൾ ഇതുപോലെ ഈ സാരി ഫുള്ള് നമ്മൾ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അണ്ടർ സ്കേർട്ടിൽ കുത്തി വെക്കുവാണ്. ഇങ്ങനെ കുത്തുമ്പം നല്ല നീറ്റായിട്ട് തന്നെ കുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒരു സ്കേർട്ട് പോലെ, ഒരു പ്ലീറ്റഡ് സ്കേർട്ട് പോലെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കുത്തി വെക്കുവാണ്. ഇനി ഇതുപോലെ ഓരോരോ പ്ലീറ്റ്സ് ആയിട്ട് വേണമെങ്കിലും കുത്താം. നമുക്ക് ഏതാണോ സൗകര്യം അതുപോലെ ചെയ്യാവുന്നതാണ്. നമുക്ക് എളുപ്പം ഏതാണെങ്കിൽ ആ രീതിയിൽ പ്ലീറ്റ്സ് എടുത്ത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ ഫ്രണ്ട് പോർഷൻ കുറച്ച് നീറ്റായിട്ട് അറേഞ്ച് ചെയ്യുക. ബാക്കിൽ അത്ര നീറ്റല്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രണ്ട് പോർഷൻ നല്ല നീറ്റായിട്ടും അറേഞ്ച് ചെയ്തും ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ പ്ലീറ്റ്സ് ഫ്രണ്ടിൽ വരുന്ന പോലെ അറേഞ്ച് ചെയ്യുക. ഞാനിതിപ്പം ഫുള്ളായിട്ട് കുത്തിയിട്ടുണ്ട്. ആ സാരി ഫുള്ള് നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് കുത്തി കുത്തി വെച്ചു. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ളൊരു സ്കേർട്ട്, അതിപ്പോൾ അംബ്രല്ല സ്കേർട്ടോ പ്ലീറ്റഡ് സ്കേർട്ടോ ഏതെങ്കിലും ഒരു സ്കേർട്ട് ഉണ്ടെങ്കിൽ ആ സ്കേർട്ട് യൂസ് ചെയ്താലും മതി. ഇങ്ങനെ സാരി തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും, നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള നല്ല വിരിവുള്ളൊരു സ്കേർട്ട് ഉണ്ടെങ്കിൽ ആ സ്കേർട്ട് യൂസ് ചെയ്യാം. ഇനി ഈ സാരിയുടെ രണ്ടറ്റം ഇതുപോലെ ഒന്ന് പിൻ ചെയ്തു. ഇനി ഞാൻ അടുത്ത സാരി എടുക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് പിൻ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുവാണ്. നിങ്ങളും ആദ്യം തന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുക്കുക, എന്നിട്ട് നമുക്ക് വേണ്ട ഇറക്കത്തിൽ ഇട്ടിട്ട് ബ്ലൗസിലൊന്ന് പിൻ ചെയ്യുക. ഇനി ഈ ഭാഗം ഇങ്ങനെ പുറകോട്ടെടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിലൊന്ന് പിടിക്കുക. ആ സെൻറ്ററിലൊന്ന് പിടിച്ചിട്ട് ഇനി അവിടെ തൊട്ടാണ് നമ്മൾ അടുത്ത പ്ലീറ്റ്സ് എടുക്കുന്നത്. ഇനി ആ ഒരു ഭാഗം തൊട്ട് ഈ സാരി ഫുള്ള് നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. അറ്റത്തൊരു ഇത്രയും ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കി ഫുള്ളിങ്ങനെ പ്ലീറ്റ്സ് എടുക്കണം. ഇനി അതിനെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ഒതുക്കി വെക്കാം. എന്നിട്ട് ബാക്കിൽ കറക്റ്റ് സെൻറ്ററിലൊന്ന് കുത്തി വെക്കാം. ഇനി നമ്മൾ ആ ബാക്കി വിട്ടിരുന്ന ആ ഒരു ചെറിയ ഭാഗമുണ്ടല്ലോ, അതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ വീതിക്ക് പിടിക്കുക. ആ സാരിയുടെ വീതിക്ക് പിടിച്ചിട്ട് ആ വീതി വരുന്ന സൈഡിലാണ് നമ്മൾ അടുത്ത പ്ലീറ്റ്സ് എടുക്കുന്നത്. അവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് എടുക്കുവാണ്. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് കുത്തി വെക്കണം. ഇനി ആ പ്ലീറ്റ്സൊക്കെ നന്നായിട്ടൊന്നും കൂടി ഒന്ന് നീറ്റാക്കി അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി ഒരു ബെൽറ്റോ വേസ്റ്റ് ചെയിനോ എന്തെങ്കിലും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കൊരു ഷേപ്പ് തോന്നത്തില്ല, ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം കൊണ്ട് കുറച്ച് പറന്ന് നിൽക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബെൽറ്റോ വേസ്റ്റ് ചെയിനോ അങ്ങനെ എന്തെങ്കിലും മസ്റ്റായിട്ടും യൂസ് ചെയ്യും. സോ ഇതാണ് ഫൈനൽ ലുക്ക്. ഞാൻ ഇതിൻ്റെ കൂടെ ഹൈനെക്കും ഫുൾ സ്ലീവ്സും ഉള്ളൊരു ക്രോപ്പ് ടോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു മോഡേൺ ട്രെൻഡി ലുക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ഈ ടോപ്പ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഒരു നാടൻ വൈബ്സ് ആണ് വേണ്ടതെങ്കിൽ സാരി ബ്ലൗസോ ലെഹങ്ക ബ്ലൗസോ അല്ലെങ്കിൽ വൈറ്റ് നെക്കായിട്ടുള്ള ഏതെങ്കിലും ബ്ലൗസോ ഒക്കെ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. ഇനി നമുക്ക് വേണമെങ്കിൽ മുന്താണിയും കൂടെ കൂട്ടിയിട്ട് ബെൽറ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. ഇനി പക്ക ഓണം ലുക്കാണ് വേണ്ടതെങ്കിൽ ഈ സെയിം ലുക്ക് തന്നെ നമുക്ക് സെറ്റ് സാരി യൂസ് ചെയ്തിട്ടും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഓണത്തിന് ഇതുപോലുള്ള കുറച്ച് വെറൈറ്റി ലുക്സൊക്കെ ട്രൈ ചെയ്യുക.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് യൂസ്ഫുൾ ആവും എന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.